Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപവും അപ്പസ്തോലിക അനുശാസനവും ആയ ഈ മതബോധന പഠന കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മതബോധന പഠനത്തിൽ 945-ാമത്തെ എപ്പിസോഡാണത്. 945 ദിവസം തുടർച്ചയായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കേ, എന്തായി പറയണേ. ഇത് ആരെങ്കിലും ചെയ്യോ, നിങ്ങൾക്ക് വട്ടാണ് വട്ട്. ഇതാണ് ചിലവർ എന്നെക്കുറിച്ചും ഇത് പഠിക്കണം നിങ്ങളെക്കുറിച്ചുമൊക്കെ പറയണം. ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അല്ല, എന്ത് കിട്ടാനാണ്? ഇതാണ്. പക്ഷേ സത്യമെന്താ, സ്വർഗം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു രഹസ്യം മനസ്സിലാകുകയും ആ സ്വർഗത്തിലാണ് നമ്മളെന്നും അതിൻ്റെ അനുഗ്രഹവും ആസ്വാദ്യവും എന്താണെന്ന് അതിൻ്റെ ഒരു ശകലമേ ഇപ്പോൾ നമ്മൾ മനസ്സിലായിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് അനന്തമാണ് ആ സ്വർഗീയ ജീവിതം എന്നും ആ സ്വർഗീയ ജീവിതം കേരളത്തിൽ നിന്ന് കന്യാകുമാരി വരെ ഒരു കയറ് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരറ്റത്ത് മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ ഇപ്പോഴും. അല്ലാതെ ഇതെല്ലാം പറയുമ്പോൾ വർണ്ണനാതീതമായ ഒരു വലിയ സമ്പത്തിൻ്റെ ഒരു ചെറിയ മൂലയ്ക്ക് ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമുക്കുള്ള ഒരനുഭവം. എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ആ ആനന്ദത്തിലാണ് ഈ വെളുപ്പാം കാലത്ത് ഇത് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. സ്നേഹമുള്ളവരെ, അങ്ങനെ വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത ഒരു വലിയ നിധി കണ്ടെത്തിയ ആനന്ദമാണ്. അതുകൊണ്ട് ആരോടും പ്രത്യേകിച്ച് ഇതൊന്നും കേൾക്കാൻ പറയണില്ല. കർത്താവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും ഇതിൻ്റെ ആ ആനന്ദം ആസ്വദിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ, എന്നാൽ സമകാലീനമായ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചം. സഭ എന്താണെന്നും സഭയിൽ പൗരസ്ത്യ സഭകളുടെ സ്ഥാനം എന്തെന്നും പൗരസ്ത്യ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം. ആ പൗരസ്ത്യ സഭയ്ക്കുള്ള ആരാധനാരീതികളുടെ പ്രത്യേകതകൾ നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാനിടയായി. ഇത് പഠിക്കാൻ ഇപ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ നമ്മൾ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ പറയുന്നു, ഈ കിഴക്കൻ സഭകളുടെ ആധ്യാത്മികത ഒരു പിതൃസ്വത്താണ്. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. അതിനാൽ കത്തോലിക്കർ ഒന്നാമതായി ചെയ്യേണ്ടത്, എല്ലാവരും കിഴക്കരും പടിഞ്ഞാറും ആ പാരമ്പര്യത്താൽ പരിപോഷിക്കപ്പെടുമാറ് അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ പൗരസ്ത്യ സഭകളും അവയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോടും കൂടി ആശ്ലേഷിക്കത്തക്ക വിധം ഈ പരിഗണനകൾ ഇന്ന് വിശാലമാക്കേണ്ടതുണ്ട്. 5-ാമത്തെ ഖണ്ഡികയുടെ 3-ാം ഭാഗത്തിൽ പറയാണ്, ഞാനിവിടെ ആഗ്രഹിക്കുന്നത് മറിച്ച് ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനക്രമത്തെ ആദരവോടും ഫെറലോടും കൂടി സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇതിലെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ
തൻ്റെ അപ്പസ്തോലിക അധികാരമനുസരിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചും ആഗോള സഭയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അറിയാത്തത് കൊണ്ടാണ് ഇന്ന് സഭയിൽ ഒരുപാട് സ്ഥലത്ത്, ഇത് എറണാകുളത്ത് മാത്രമല്ല, അതിപ്പോൾ എറണാകുളത്ത് ഇങ്ങനൊരു പ്രശ്നം പൊന്തി വന്നിരിക്കുന്നു. എന്നാൽ ഒരുപാട് പേര് ഇത് അറിയാണ്ട് തന്നെ ഒരു ഉരുണ്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ഒരു അറിയാത്തൊരവസ്ഥയിൽ, ഇപ്പോൾ ആനയ്ക്ക് ആനയുടെ അറിവില്ല, ആനയെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ച് തന്നെ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് തന്നെയുള്ള അറിവില്ല. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ആമുഖമായി പറയുന്നത് നമ്മളിതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് കർത്താവ് എല്ലാം മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സഭാധികാരികൾ പരിശുദ്ധാത്മാവിനാലും സഭയുടെ അത്യുന്നത അധികാരത്തിനാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും വേണ്ടതെല്ലാം പാസാക്കിയിരിക്കുന്നു. ഇനി ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടി വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഞാനിപ്പോൾ കിഴക്കൻ സഭകൾ എന്ന് പറയുമ്പോൾ സീറോ മലബാർ മാത്രമല്ലല്ലോ, അതിൽ മറ്റ് ഒരുപാട് കിഴക്കൻ സഭകളുണ്ട്. അതിൽ നമ്മൾക്കറിയാവുന്നൊരു കിഴക്കൻ സഭയാണ് നമ്മുടെ മലങ്കര സഭ. ആ മലങ്കര സഭയിലെ വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥന പോലും മാറ്റുകയോ ഈ പറയണമായൊരു തർക്കമോ ഒന്നുമില്ല. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അത് മാറ്റാൻ പറ്റാത്ത ഒരു പ്രാർത്ഥനകളാണത്. അവരൊരു പ്രാർത്ഥനയും മാറ്റി ചൊല്ലില്ല നമ്മുടെ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മലങ്കര മാത്രമല്ല, ഞാൻ ഇവിടെ ബൈസൻ്റെയും ലിറ്റർജിയിലും കണ്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികൾക്ക് പോലും അത് ബൈഹാർട്ടാണ് പ്രാർത്ഥനകൾ. ഈ കൊച്ചു കുട്ടികൾ പോലും ഒരു സംശയമില്ലാതെ അവയെല്ലാം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നിയിട്ടുണ്ട് എന്ന് നമ്മൾ എറണാകുളംകാരും അല്ലെങ്കിൽ സീറോ മലബാറുകാരും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിവഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. എല്ലാവരും ഇതൊന്ന് പഠിച്ച് വെളിവോ നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. കണ്ടോ, വെളിവാണ് നമുക്ക് വേണ്ടത്, ജ്ഞാനമാണത്. ദൈവീക ജ്ഞാനത്തിനാണ് വെളിവ് എന്ന് പറയുന്നത്. വെളിവോ നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവീനടിയാരഖില താരമദാ വെളിവും നീ. എല്ലാവരും കാന്ത്യാനങ്ങളെ നീ കാതൻ കതിരേ ശോഭി ചീപ്പിക്കുന്നും. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ വേണ്ട കഷ്ടത ദുശ്ചിന്തയുമടിയാരിന്നൊഴിക്ക സൽക്രിയകൾക്കു മന ശുദ്ധ സംഗതി വരണേ ഞങ്ങൾക്ക്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സഭകളിൽ ആരാധനക്രമത്തിൻ്റെ ആ യഥാർത്ഥ ഭക്തി പുനരാവിഷ്കരിക്കുന്നതിന് ഇതെല്ലാം ഇടയാകട്ടെ. സെമിനാരിയിലും ഫോർമേഷൻ ഹൗസുകളിലും മതബോധന അധ്യാപകരിലും മാതാപിതാക്കളിലും ഈ പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ മാറ്റാൻ പറ്റാത്തതും ആർക്കും മാറ്റാൻ പറ്റാത്തതായ പാരമ്പര്യങ്ങളുണ്ട്. അതിൻ്റെ മേൽ കൈവച്ച് കളഞ്ഞു, അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് കുർബാന പോലും മര്യാദയ്ക്ക് അർപ്പിക്കാൻ, അതുകൊണ്ടാണ് ഈ
ഈ ഒരു അരാജകത്വം കർത്താവെ, അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെല്ലാവരും കർത്താവെ അങ്ങയുടെ വാത്സല്യം സഭയിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളിലേക്കും ഒഴുകി അവർക്ക് അനുകമ്പയും സ്നേഹവും എളിമയും, എളിമ കിട്ടിയാൽ മതി, നമ്മളൊന്ന് എളിമപ്പെട്ടാൽ മതി, ഒന്ന് എളിമപ്പെടാൻ വേണ്ടി അതെല്ലാവരെയും സംബന്ധിച്ച് ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്. ആർക്കാണ് എളിമ ആവശ്യമില്ലാത്തത്? ഉള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ്സൊന്നും എടുക്കാനേക്കാളും കൂടുതൽ ശക്തമായിരുന്നു പ്രാർത്ഥിക്കാനാണ് തോന്നുന്നത്. അത് മാത്രമേ പരിഹാരമുള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇന്നലെ ഞാൻ നമ്മുടെ അന്തോണി സുബുണ്യാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കഴുത 3 ദിവസം പട്ടിണി കിടന്നത് ഒരു ഉപവാസം പോലെയായി, അന്തോണീസും 3 ദിവസം ഉപവസിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു സഹോദരി എനിക്ക് ഇന്നലെ ഒരു സന്ദേശം അയച്ചതാണ്. അത് കേട്ടപ്പോൾ അവൾക്ക് തോന്നി, അവർ ഇത്തിരി അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്, 3 ദിവസം ഉപവസിക്കാൻ തോന്നി. അങ്ങനെ അന്തോണീസ് പുണ്യാളിൻ്റെ അവർ പറഞ്ഞു, ഞാൻ 3 ദിവസം ഉപവസിക്കുകയാണ്. അങ്ങ് ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ വിശ്വാസത്താൽ ഉപവസിച്ച പോലെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ അവളുടെ മകൻ, അവൻ ഈ പ്രാർത്ഥനയിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ കുഴപ്പമാണ്, ചിലപ്പോൾ അമ്മയോട് തട്ടുത്തരം പറയും, എന്ത് പ്രയോജനം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, കണ്ടില്ലേ കാല് പോയി ഈ ഇങ്ങനെ സഹനത്തിൽ നടക്കണത്, അതിൽ കൂടുതൽ പറയണില്ല, ഇതിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആള് അവൻ വന്നിട്ട് പറയാണ്, മമ്മി എനിക്ക് കർത്താവ് തോന്നിപ്പിക്കണു ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തോന്നി. അത്ഭുതം, ഇത് എന്ത് സംഭവിക്കണേ? അപ്പൊ അന്തോണി ശൂന്യാളല്ലേ, നമുക്കറിയാലോ അത്ഭുത നടക്കുന്നത്. അപ്പൊ പറഞ്ഞു, നല്ല കാര്യം മോനെ, നീ എന്നാലൊരു പണി, നീ ഒന്ന് പോയി കുമ്പസാരിച്ച് ഒരുങ്ങി ചെയ്യ്. ആ ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചുള്ളൂ, എന്നാലും ഞാൻ പോവാം മമ്മി. വളരെ എളിമയോടും സൗമ്യതയോടും ഇന്നേ വരെ അങ്ങനെ ഇതുപോലെ അവനെ കണ്ടിട്ടില്ലാന്ന് അവരുടെ. എന്നിട്ട് വലിയ സന്തോഷത്തോടെ ആ സഹോദരി മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയണത്, നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യുത്തരമാണ് ഉപവാസവും സഹനവും എല്ലാം. ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ തരത്തിലുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാന്ന് പറയണത്. സന്യാസത്തെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ പ്രധാന വിഷയം ആ ആദ്യത്തെ അന്തോണിയെക്കുറിച്ചാണ്. ആദ്യത്തെ അന്തോണി പിതാവ് കാരണമാണ് ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ പിന്നീടുള്ള അന്തോണിമാരെല്ലാം ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ അന്തോണി, അവര് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല, വളരെ വളരെ ശക്തമായ ഉപവാസങ്ങളായിരുന്നു അവർ. ഈജിപ്തിലെ ആൻ്റണി, ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറയുന്ന, അതുപോലെ പക്കോമിയോസും, ഇവരെല്ലാം ഇതിൻ്റെ ആൾക്കാരായിരുന്നു ഉപവാസ പ്രാർത്ഥനയുടെ. ഞാൻ ആരംഭിച്ച കാലത്ത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം ഉപവസിക്കുമായിരുന്നു. അതിനുശേഷമാണ് 40 ദിവസം ഉപവസിക്കാൻ എന്നോട് കർത്താവ് പറഞ്ഞത്. അത് നേരിട്ട് എന്നോട് പറയുകയുണ്ടായത്. ഞാൻ പറഞ്ഞു, ഇത് സാധിക്കുമോ? സാധിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ 1 ആഴ്ച ഉപവസിക്കാം, അത്ര എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വിശന്നില്ലെങ്കിൽ കഴിക്കില്ല. എനിക്ക് വിശന്നില്ല. അങ്ങനെ 40 ദിവസം ഉപവസിച്ചു. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉപവസിക്കാൻ ഇപ്പോൾ പ്രചോദനമുണ്ടെങ്കിൽ ഉപവസിച്ചോളൂ.
ഈശോ തന്നെ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ പല കാര്യങ്ങളും നടക്കില്ല. വിശുദ്ധ മരിയവ്യാനി പിതാവ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അത് വലിയ കാര്യമൊന്നുമല്ല, നല്ലതാണ്. എന്നാൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. എന്നാൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് എന്ന്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ കാഴ്ചവെക്കുക, അതുപോലെ ഉപവസിക്കുക. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും പറയും? അതുകൊണ്ട് നിങ്ങൾ അത് ശരിക്കും ഈ എറണാകുളത്തെ ഇഷ്യൂ, എറണാകുളത്തെ മാത്രം ഇഷ്യൂ അല്ലാതെ അത് സഭ മുഴുവൻ്റെയും ഒരു കാര്യമാണ്. ഇതിലൂടെ സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട്. നമുക്ക് തന്നെ ഇതുമൂലം എന്തെല്ലാം കാര്യം നമുക്ക് പഠിക്കാൻ സാധിച്ചു. നമ്മളും ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളും എളിമപ്പെടുക. ദൈവമേ, നമ്മളിവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇതിലൂടെ കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പഠിച്ചു കഴിയുമ്പോഴേ പ്രശ്നം മാറുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. സഭ ഇതിൽ ഈ പ്രശ്നത്തിൻ്റെ മാറാത്തത് എന്താ? ഇതിലൂടെ സഭയിൽ കർത്താവ് എന്തോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ മുഴുവനും മനസ്സിലാവണമെന്നില്ല. കുറെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓഹോ ഇതിനായിരുന്നല്ലേ അത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്ന് വെള്ളി, ശനി, ഞായർ, ഈ മൂന്ന് ദിവസം സാധിക്കുന്നവർ ഉപവസിച്ചങ്ങ് പ്രാർത്ഥിക്കുക. വേറെ ഒന്നിനും പ്രാർത്ഥിക്കാതെ ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ ഈ തുടർ പഠനം പെട്ടെന്ന് തീരാനൊന്നും പോകുന്നില്ല. വരുവിൻ, നമ്മൾ വീണ്ടും സന്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മുഴുവനും. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. നമ്മളിത് കുറച്ച് വായിച്ചെങ്കിലും വീണ്ടും നമ്മൾ ആ ഒരു വാക്കിലാണ് തൂങ്ങിക്കിടക്കുന്നത്. മാമോദീസ ജീവിതത്തിന് മാതൃക. ഇന്ന് വീണ്ടും ഞാൻ ഇത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് വീണ്ടും വായിച്ചപ്പോൾ ഇതിൻ്റെ 1, 2, 3 ചെറിയ പാരഗ്രാഫാണ് എന്നെ വളരെ ശ്രദ്ധയിൽ പഠിപ്പിച്ചത്. അതിങ്ങനെയാണ്, ഇതിനും പുറമേ ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ എന്നതിനേക്കാൾ കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം കണ്ടു. ഇതാണ് വീണ്ടും എന്നെക്കൊണ്ട് കർത്താവ് കണ്ടുപിടിപ്പിച്ചത്. കണ്ടുപിടിച്ച് വായിക്കാന്ന് പറയില്ലേ, ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ഓരോരുത്തർക്കും ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ആരും ഇതിൽ നിന്ന്, ഈ സന്തോഷത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചുള്ള വാക്കിതാണ്. ഈ ആനന്ദം ആസ്വദിക്കുന്നതിൽ നിന്ന് ആരെയും കർത്താവ് ഒഴിച്ചു നിർത്തുന്നില്ല. നമ്മൾ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളെ ഏതാണ്ട് ഭാരമുള്ള ഒരു ജോലി ഏൽപ്പിക്കുന്ന മാതിരിയാണ്. സുവിശേഷ വേല, സുവിശേഷ വേലയോ? ഓ, ഞാനും സുവിശേഷ വേല ചെയ്യണോ? അയ്യോ, ഞാനും സുവിശേഷം പ്രയോഗിക്കണോ? ഏതാണ്ട് വലിയ ഒരു ഭാരപ്പെട്ട ജോലി ചെയ്യണ മാതിരിയാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണത് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന പ്രബോധനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയാണ്, ഈ ആനന്ദം നുകരുന്നതിൽ നിന്ന് ആരെയും ഒഴിച്ചു നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്ന പോലെ ഒരു ക്രൈസ്തവൻ്റെ മാമോദീസ സ്വീകരിച്ച ഒരുവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് ഒരു സന്യാസിയുടെ, എല്ലാ സന്യാസിമാരുടെയും ആവണമെന്നില്ല, ആത്മാർത്ഥമായിട്ട്
സന്യാസത്തിൻ്റെ യഥാർത്ഥ ആ വാല്യൂ നിലയിൽ ജീവിക്കുന്ന ഒരു സന്യാസിയെ കണ്ട് പഠിക്കണം. അതിനാണ് സന്യാസത്തിൻ്റെ ആദ്യത്തെ പടി. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു സന്യാസി അന്തോണിക്കുട്ടിയുടെ കാര്യം. അപ്പോൾ നമ്മുടെ ഈ സന്യാസിമാരുടെ ജീവിതത്തെ നോക്കിക്കഴിയുമ്പോൾ എന്തോ ഒരു അത്ഭുതകരമായ ശക്തിയാണ് ഓരോരുത്തരിലും പ്രവർത്തിക്കണമെന്ന് മനസ്സിലാവും. ഇപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു സന്യാസി കുപ്പർട്ടിനോ ആണ്, ജോസഫ് കുപ്പർട്ടിനോ. മറ്റൊരു സന്യാസി ഇവരൊക്കെ ഫ്രാൻസിസ്കനാണ്, ഫ്രാൻസിസ്കൻ പാദരി പിയോ. 50 വർഷമായിട്ട് പഞ്ചക്ഷരധാരിയായിട്ട് അവർ സന്യാസികളുടെ വലിയ നേരെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ഇവരൊക്കെ കാണുമ്പോൾ ഓ അതൊക്കെ അവരെ കൊണ്ട് പറ്റും, നമുക്കിതൊക്കെ പറ്റുമോ, ഇതൊന്നും നമുക്കുള്ളതല്ല. ഇങ്ങനെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. അതാണ് ലൂക്ക 9:23 എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതായത് എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സകലതും പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നുള്ള വചനം ആരംഭകാലത്ത് ഞാൻ വിശ്വസിച്ചത് അതൊക്കെ സന്യാസിമാർക്കും അച്ഛന്മാർക്കും ഉള്ളതാണ്, നമുക്കുള്ളതല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ലൂക്ക 9:23 എഴുതിയിരിക്കുകയാണ്, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും വരികയാണ്. അവൻ എല്ലാവരോടുമായി പറഞ്ഞു എന്ന് പറഞ്ഞേ, അപ്പോൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, അതോ ഇത് സഭയിലെ കുറേ പേർക്ക് മാത്രമായിട്ടുള്ളതാണോ? അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ഒന്നെല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞത് ഈശോ തന്നെ അരുളിച്ചെയ്ത വചനമാണത്. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇതാണ് വിഷയം, എല്ലാ പ്രശ്നങ്ങളുടെയും വിഷയം ഇതാണ്. ഇത് നമുക്കുള്ളതല്ലാന്നും പറഞ്ഞ് മാറി നിൽക്കാനല്ല, എല്ലാവരോടുമായി പറഞ്ഞു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ഒരു ക്രിസ്തു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? ആഗ്രഹിക്കുമ്പോൾ, ഉദാശ സ്വീകരിച്ചു കഴിഞ്ഞിട്ടല്ല, അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ സ്വന്തം അഭിപ്രായങ്ങളെ പരിത്യജിക്കണമെന്ന്. അപ്പം നമുക്ക് ഫ്രീ വില്ലില്ലേ? എനിക്ക് എൻ്റെ ഇഷ്ടമായിട്ട് ചെയ്തൂടെ, എനിക്ക് പൈസയുണ്ട്, എനിക്കതുണ്ട്, ഇതുണ്ട്, അത് എൻ്റെ ഇഷ്ടമായിട്ട് ചെയ്തൂടെ, ചെയ്യാൻ പാടില്ല എന്നായി പറയണത്. ഞാൻ അധ്വാനിച്ചിട്ടാക്കിയ കാശ് കൊണ്ട് എനിക്കിഷ്ടമുള്ള ചെയ്തൂടെ. അതാണ് എന്തോരം പേര് അധ്വാനിച്ചിട്ട് കാശില്ലാതെ മാസങ്ങളായിട്ട് സാലറി ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അധ്വാനിച്ചുകൊണ്ട് മാത്രമായോ? ഈ അധ്വാനിക്കാൻ തന്നെ ജോലി വേണ്ടേ? അപ്പം നമ്മൾ അധ്വാനിച്ചു, നമ്മൾ കാശുണ്ടാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളും ഒരു കാര്യമില്ല. മനുഷ്യൻ പദ്ധതി ഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. അപ്പോൾ ഇന്നും നമ്മുടെ പ്രശ്നം, ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മൾ പോലും ക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ, അടിസ്ഥാനപരമായ ഈ വാക്കിൽ നമ്മൾ നിൽക്കുന്നില്ല. അടിസ്ഥാനപരമായ ക്രിസ്തു ശിഷ്യൻ്റെ വാക്കാണിത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച്. അതാണ് നമ്പർ 1, ഒന്ന് ആഗ്രഹിക്കണം, 2 പരിത്യജിക്കണം, അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കുരിശുമെടുത്തുകൊണ്ട് കുരിശ് തന്നവൻ്റെ പുറകെ പോകാനല്ല പറയണേ, കുരിശെടുത്തുകൊണ്ട് കുരിശ് തന്നവൻ്റെ പുറകെ പോകാനല്ല പറയണേ. അമ്മായിയമ്മയാണ് കുരിശ് തന്നെങ്കിൽ അമ്മായിയമ്മയുടെ പുറകെ പോകാനല്ല പറയണേ. മരുമോളാണ് കുരിശ് തന്നെങ്കിൽ മരുമോളുടെ പുറകെ പോകാനല്ല പറയണേ, കർത്താവിൻ്റെ പുറകെ പോവാ. ദേ എനിക്ക് മരുമോളുടെ അടുക്കേ നീ കുരിശ് കിട്ടി,
അമ്മായി അമ്മയുടെ അടുക്കേ നീ കുരിശ് കിട്ടി, എൻ്റെ സഹപ്രവർത്തകൻ്റെ അടുക്കേ നീ കുരിശ് കിട്ടി, എൻ്റെ ഭർത്താവിൻ്റെ അടുക്കേ നീ കുരിശ് കിട്ടി, എൻ്റെ ഭാര്യയുടെ അടുക്കേ നീ കുരിശ് കിട്ടി. അതെനിക്കുള്ളതാണ്. ഇനി അതും കൊണ്ട് അയാളുടെ പുറകെ പോകാതെ എൻ്റെ പുറകെ വരിക, ഞാൻ കുരിശെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന എൻ്റെ പുറകെ വരിക. അതായത് എവിടെ വരും? അപ്പോൾ അൾത്താറയിലേക്ക് വരും, കുർബാനയിൽ സമർപ്പിക്കണം. അവിടെയാണ് സന്യാസം, അവിടെയാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം, ഈ പഠനഭാഗത്തിൽ പറയുകയാണ് സന്യാസ ജീവിതത്തെക്കുറിച്ചും അന്തോണിയെക്കുറിച്ചും മക്കാരിയസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആധ്യാത്മിക യാത്രയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് വേണം കരുതാൻ. എങ്ങനെയായാലും ഏത് രൂപം സ്വീകരിച്ചാലും അവയെല്ലാം സന്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളവയാണ്. അതിനുശേഷം പറയണത് നമ്മളെക്കുറിച്ചാണ്, സന്യാസിമാരെക്കുറിച്ചല്ല. ഇതിന് പുറമേ ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ അല്ല ഇത് എന്നതിനേക്കാൾ കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം, അതെല്ലാവരും പറഞ്ഞ് മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ക്രിസ്തീയതയുടെ പ്രതീകാത്മകമായ സമന്വയമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചത്. പ്രതീകാത്മകമായ സമന്വയം. നമ്മളിവിടെ ഇപ്പൊ നിർത്തുന്നു. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും ഈ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. മുഴുവൻ ഉപവസിക്കാൻ സാധിക്കുന്നവർ ഉപവസിക്കുക. ഞാനും 4 നേരം ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്ന മാതിരി ഞാനും ഉപവസിക്കാൻ പോവുകയാണ്. എൻ്റെ രൂപതയാണ് എറണാകുളം, ഞാനും എറണാകുളത്തുകാരനാണ്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് എറണാകുളം, ഞാൻ ഇന്നും എറണാകുളം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഉപവസിച്ച് വാത്സല്യത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളവരെ കുറ്റം പറയാതെ വിമർശിക്കാതെ, നമ്മളുടെ മനസ്സിൽ വിമർശനമൊക്കെ വരും, പക്ഷേ അതിന് നമുക്കങ്ങ് വിഴുങ്ങണം. എന്നിട്ട് കർത്താവേ കരുണയായിരിക്കണേ ഈ സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൽ വിജയിക്കണം നമ്മൾ, ഇതിനെ നമ്മൾ വിജയിക്കണം. ഒരു ഒരിക്കൽ കൂടി നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ സ്തോത്രം, ഈശോയേ നന്ദി. പരിശുദ്ധാത്മാവ് എല്ലാവരും കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എറണാകുളത്തെ ഈ അവസ്ഥയിൽ അങ്ങയുടെ കരുണയുടെ വലങ്കൈ നീട്ടണമേ, അങ്ങയുടെ കാരുണ്യം നീട്ടണമേ, അങ്ങ് അത്ഭുതം നടത്തണമേ, അങ്ങയുടെ അത്ഭുതം നടത്തണമേ, അങ്ങയുടെ അത്ഭുതം നടത്തും. അങ്ങയുടെ ആത്മാവ് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന സൃഷ്ടാവാം പാവനാത്മാവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളെല്ലാവരെയും വാത്സല്യത്തോടെ വാരി പുണരണമേ, ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കണമേ, വാടിപ്പോയതിനെ നനയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ വലിയ പരിപാലനയിലൂടെ തിരിച്ചു കൊണ്ടുവരണമേ. ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന പോലെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങളുടെ ശക്തിയാലല്ല, കരബലത്താലല്ല, തിരിച്ചു കൊണ്ടുവരണമേ. കർത്താവേ ആത്മാവിന്റെ ശക്തിയാൽ തിരിച്ചു കൊണ്ടുവരണമേ. അങ്ങ് നിശ്വസിക്കുന്ന പുത്തൻ നിശ്വാസം അവരെല്ലാവരുടെ ഹൃദയത്തിൽ രൂപാന്തരീകരണം നടത്തണമേ, എളിമപ്പെടുത്തണമേ, എളിമപ്പെടുത്തണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഈ 3 ദിവസം നമ്മൾ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിക്കുന്ന എനിക്കറിയാം. ഞാനും സാധിക്കുന്ന പോലെ മിനിമം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഞാനും 3 ദിവസം ഉപവസിക്കുകയാണ്. ഞാനും 3 ദിവസം ഉപവസിക്കുകയാണ്. അങ്ങനെ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം.
അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ഉപവാസം നമുക്ക് കാഴ്ചവെക്കാം. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ കഠേന ആവറിയ ഡ്രൈവർബം പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെയിൽ അയയ്ക്കുക. കഠേന ഡോട്ട് AURA ആവറിയ കഠേന ആവറിയ നമ്പർ 1@gmail.com. ഇതിലേക്ക് നിങ്ങളൊരു സന്ദേശം അയയ്ക്കുക. ഇപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് അയക്കാനൊന്നും പറ്റിയിട്ടില്ല. നാളെ നമ്മുടെ പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് നാളെ ഞാൻ എല്ലാവർക്കും അയക്കും. എന്നിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് അധികം വളരെ വേഗം ഈ പ്രോജക്റ്റ് നമ്മളിപ്പോൾ കൊണ്ടുവരണം. ഇപ്പോൾ തൽക്കാലം അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട, തൽക്കാലം എറണാകുളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കഠേന ആവറിയ പ്രോജക്റ്റിൽ നിങ്ങളാൽ സാധിക്കുന്നവരെല്ലാം പങ്കെടുക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഏതെങ്കിലും ഒരു മാർപ്പാപ്പയുടെ ചില പ്രബോധനങ്ങളുടെ ലിങ്ക് അയച്ചു തരും. വത്തിക്കാൻ സൈറ്റിൽ നിന്നുള്ള ലിങ്കായിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ട് അതിൽ ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെക്കുറിച്ച് ഇന്നത് എഴുതിയിരിക്കണോ, അത്രയും ഭാഗം ആ റെഫറൻസ് സഹിതം അതിനകത്ത് നിന്ന് കോപ്പി ചെയ്ത് വീണ്ടും ഇമെയിലിലേക്ക് അയക്കണം. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിനൊരു ക്രോഡീകരണം നടത്തും. ക്രോഡീകരണം അങ്ങനെ നമ്മളൊരു വലിയ ഡാറ്റ ബാങ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം, ഓരോ വചനത്തെക്കുറിച്ച് വിവിധ മാർപ്പാപ്പമാർ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ഈ ഈ ലൈബ്രറിയിൽ ഈ ടെക്നിക്കൽ സെറ്റപ്പിൽ അതിങ്ങനെ കളക്റ്റായിട്ട് വരും. അത് ഒന്നിച്ച് വന്നതിന് ശേഷം അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ കറ്റേന ആവറിയ ഡൈവർബത്തിൻ്റെ വിശാലമായ പദ്ധതി ഉണ്ടാക്കും. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.